മോർണിംഗ് കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ 28 ആണ്. പക്ഷെ ഇന്ന് ന്യൂസ് പേപ്പർ ഇല്ല, ഇന്നലെ ദീപാവലി ആയതുകൊണ്ട് ഇന്ന് ന്യൂസ് പേപ്പർ ഹോളിഡേ ആണ്. പകരം നമ്മൾ ഒക്ടോബർ 27 ന്യൂസ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്, സൺഡേയിലെ ന്യൂസ് പേപ്പർ. അപ്പൊ ഈ സൺഡേയിലെ ന്യൂസ് പേപ്പർ നോക്കുമ്പോഴത്തേക്ക് ഹരിയാന ഇലക്ഷൻ കഴിഞ്ഞു, ഹരിയാനയിലെ പുതിയ ഗവൺമെന്റ് ഉണ്ടായി, ഹരിയാനയിലെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അവർ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി. പക്ഷേ അവിടുത്തെ പിന്നീട് ഇൻഡിപെൻഡൻസ് എല്ലാം ബി ജെ പിക്ക് സപ്പോർട്ട് പറഞ്ഞു, അതുപോലെ അവിടെ 10 സീറ്റ് വിൻ ചെയ്ത ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്ന ദുഷ്യന്ത് ചൗതാലയുടെ പാർട്ടി അതും കൂടെ ബി ജെ പിക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ 40 സീറ്റ്സ് ബി ജെ പി കിട്ടി, 7 ഇൻഡിപെൻഡൻസിന്റെ സപ്പോർട്ട്, പിന്നെ 10 സീറ്റ്സ് ഉള്ള ജനനായക് ജനതാ പാർട്ടി ജെ ജെ പിയുടെ സപ്പോർട്ടും കിട്ടി. അപ്പം 57 MLA മാരായി അവർക്ക്, 45 MLAs ഉണ്ടെങ്കിൽ, 46 MLAs ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഫോം ചെയ്യാം. അങ്ങനെ 57 MLAsന്റെ സപ്പോർട്ടോടുകൂടി മനോഹർലാൽ ഖട്ടർ ഗവൺമെന്റ് വീണ്ടും ഹരിയാനയിൽ അധികാരത്തിൽ വന്നു. അപ്പൊ മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ ന്യൂ ചീഫ് മിനിസ്റ്റർ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഞാൻ പറഞ്ഞ ജനനായക് ജനതാ പാർട്ടി ജെ ജെ പിയുടെ ദുഷ്യന്ത് ചൗതാല ഹരിയാന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. അതാണ് നമ്മൾ പുതുതായിട്ട് ഇത് പഠിക്കേണ്ടത്, മറ്റേ മനോഹർലാൽ ഖട്ടറിനെ എല്ലാവർക്കും അറിയാം. അതുപോലെ ഒക്ടോബർ 31 നാഗ പീസ് ടോക്ക് കൺക്ലൂഡ് ചെയ്യുന്നതും ഉടനെ തന്നെ എഗ്രിമെന്റ് വരുന്നു ഉറപ്പായി കഴിഞ്ഞു. കാര്യം ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലേക്ക്, പ്രത്യേകിച്ച് മണിപ്പൂർ നാഗാലാൻഡ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് സെക്യൂരിറ്റിയൊക്കെ അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ന്യൂസ് ഉണ്ട്. ഇതുപോലെയാണ് കാശ്മീരിലും സംഭവിച്ചത്. അപ്പൊ അതേപോലെ സെക്യൂരിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാഗ പീസ് ടോക്കിന്റെ കൺക്ലൂഷൻ ഉണ്ടാകാൻ പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാഗാലാൻഡിന് സ്പെഷ്യൽ അവർക്ക് സെപ്പറേറ്റ് ഫ്ലാഗോ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനോ അലോ ചെയ്യാത്ത ഒരു പീസ് അഗ്രിമെന്റ് ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ അതവിടെ ഒരു പക്ഷേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തേക്കാം. നാഗാലാൻഡിന്റെ ഗവർണർ ആർ എൻ രവി, നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ നെഫ്യു റിയോ. പിന്നീട് എയർ ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എയർ ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു വെച്ചാൽ, എയർ ഇന്ത്യ എന്ന കമ്പനി 100% ഗവൺമെന്റ് സെല്ല് ചെയ്യാൻ പോവുകയാണ്. ആദ്യ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയല്ല. ഏകദേശം 76% സെല്ല് ചെയ്തിട്ട് 24% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഷെയർസ് കീപ്പ് ചെയ്യാൻ അവർ ആദ്യം കരുതുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്ലാൻ മാറ്റി, കാരണം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ദെർ വാസ് നോ ടേക്കേഴ്സ് ഫോർ എയർ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അവരത് കുറച്ചുകൂടെ സ്വീറ്റൺ ചെയ്തു ഡീൽ. 100% എയർ ഇന്ത്യയെ പ്രൈവറ്റൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയാണ്. ഇതിൻ്റെ മിനിസ്റ്റർ ഹർദീപ് പുരി. അതുപോലെ ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ നടന്നിരിക്കുക? ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്ത. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബെംഗളൂരു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ 2D ഫ്രാൻസിനെ കുറിച്ചും, 2D ഫ്രാൻസ് 4 തവണ വിൻ ചെയ്ത ഒരാളിനെ കുറിച്ചും ന്യൂസ് ഉണ്ട്. 2D ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, TOUR 2D ഫ്രാൻസ്. 2D ഫ്രാൻസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് ആക്ച്വലി എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ ഫ്രാൻസിലാണ്. യഥാർത്ഥത്തിൽ അത് എല്ലാ ആനുവലി ബീങ് ഹെൽഡ് അറ്റ് ഫ്രാൻസിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ 2D ഫ്രാൻസ് എന്ന പേര് വന്നത്. അത് 4 തവണ വിൻ ചെയ്ത ആളാണ് ക്രിസ് ഫ്രൂം. അതുപോലെ വേൾഡ് മിലിറ്ററി വേൾഡ് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, വുഹാനിൽ വെച്ചാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൊഫഷണൽ ബോക്സർ വിജേന്ദർ സിംഗിനെ കുറിച്ചും ന്യൂസ് ഉണ്ട്. റഗ്ബി വേൾഡ് കപ്പിന്റെ ഫൈനലായി. റഗ്ബി വേൾഡ് കപ്പ് നിലവിൽ കുറെ വർഷങ്ങളായിട്ട് ന്യൂസിലാൻഡ് ആയിരുന്നു ചാമ്പ്യൻമാർ. പക്ഷെ ന്യൂസിലാൻഡിനെ സെമി ഫൈനലിൽ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ഫൈനലിൽ കയറി. അതുപോലെ റഗ്ബി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇന്നലെ സൗത്ത് ആഫ്രിക്കയും കയറി. അപ്പൊ റഗ്ബി വേൾഡ് കപ്പിന്റെ ചാമ്പ്യന്മാർ ഈ പറഞ്ഞ ആരെങ്കിലും ഒരാളായിരിക്കും, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക. അവർ തങ്ങളിലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ WTA ഫൈനൽസ് നടക്കാൻ പോവുകയാണ്. WTA എന്ന് പറഞ്ഞാൽ വിമൻ ടെന്നീസ് അസോസിയേഷൻ. WTA ആണ് വേൾഡ് ടെന്നീസിൽ ഫീമെയിൽ ടെന്നീസിന്റെ റാങ്കിങ് ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ വേൾഡിലെ ഏറ്റവും മികച്ച, കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഫീമെയിൽ പ്ലേയേഴ്സിനെ എല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് WTA ഫൈനൽസ് നടക്കുന്നത്. ഇതുപോലെ ATP ഫൈനൽസ് നടക്കും. ATP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്, പുരുഷന്മാരുടെ റാങ്കിങ് കൊടുക്കുന്ന, പുരുഷ ടെന്നീസ് പ്ലേയേഴ്സിന്റെ റാങ്കിങ് കൊടുക്കുന്ന ATP ആണ്, അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്. അവർ തന്നെയാണ് റാങ്ക് പിന്നെ ടൂർ സംഘടിപ്പിക്കുന്നത്, മെയിൽ ടെന്നീസ് ടൂർ.
അപ്പൊ ഇതുപോലെ മെയിൽ ടെന്നീസ് പ്ലെയേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ പിന്നീട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിന് 2019 എടുത്തിട്ട് ATP വേൾഡ് ടൂർ ഫൈനലും ഉണ്ട്. ഇപ്പൊ എന്തായാലും ആദ്യം നടക്കാൻ പോകുന്ന WTA ഫൈനൽസ് ആണ് നടക്കാൻ പോകുന്ന. ഷെൻഷൻ എന്ന് പറയുന്ന ചൈനീസ് സിറ്റിയിൽ വെച്ചാണ്. ഷെൻഷൻ എന്ന് പറയുന്ന ചൈനീസ് സിറ്റിയിൽ വെച്ചാണ്. വേൾഡ് നമ്പർ വൺ ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആരെന്ന് അറിഞ്ഞിരിക്കണം. വേൾഡ് നമ്പർ വൺ ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആഷ്ലി ബാർട്ടി ആണ്. ASHLEIGH ആഷ്ലി ബാർട്ടി BARTY ആഷ്ലി ബാർട്ടി. അതുപോലെ അവര് ഓസ്ട്രേലിയക്കാരിയാണ്. ഓസ്ട്രേലിയക്കാരിയെ ആഷ്ലി ബാർട്ടിയാണ് വേൾഡിലെ നമ്പർ വൺ ടെന്നീസ് പ്ലെയർ, ഫീമെയിൽ ടെന്നീസ് പ്ലെയർ. വേൾഡ് നമ്പർ ടു കരോളിന പ്ലിസ്കോവയാണ്. KAROLINA കരോളിന പ്ലിസ്കോവ PLISKOVA കരോളിന പ്ലിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കാരിയാണ്. CZECH വേൾഡ് നമ്പർ ത്രീ പ്ലെയർ നവോമി ഒസാക്കയാണ്. NAOMI നവോമി ഒസാക്ക നവോമി ഒസാക്ക ജാപ്പനീസ് ടെന്നീസ് പ്ലെയർ ആണ് നവോമി ഒസാക്ക. അവർ വേൾഡ് നമ്പർ ത്രീ. അപ്പൊ വേൾഡ് നമ്പർ വൺ ആഷ്ലി ബാർട്ടി ഓസ്ട്രേലിയ, വേൾഡ് നമ്പർ ടു കരോളിന പ്ലിസ്കോവ ചെക്ക് റിപ്പബ്ലിക്, വേൾഡ് നമ്പർ ത്രീ നവോമി ഒസാക്ക ജപ്പാൻ. പിന്നീട് എല്ലാ ദിവസവും വരുന്നത് ന്യൂസ് തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നത്, വേൾഡിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗുകളെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വേൾഡിലെ ഏറ്റവും ടോപ്പ് ഫുട്ബോൾ ലീഗുകളാണ് ലാ ലിഗ സ്പാനിഷ് ഫുട്ബോൾ ലീഗ്, SERIE ക്യാപിറ്റൽ ലെറ്റർ എ, SERIE ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ്, ബുണ്ടസ്ലീഗ BUNDESLIGA ബുണ്ടസ്ലീഗ ജർമ്മൻ ഫുട്ബോൾ ലീഗ്, അതുപോലെ EPL ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ്, പിന്നെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ന്യൂസ് ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ന്യൂസ് ഏജൻസി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ NWRI എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കും. NWRI നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, NWRI നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് നടന്നിരിക്കുക, നാഗ്പൂരിലാണ്. നാഗ്പൂർ എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് NWRI നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സന്ദീപ് ബക്ഷി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ICICI ബാങ്കിന്റെ CEO ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ICICI ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ICICI ബാങ്കിന്റെ CEO ആണ് സന്ദീപ് ബക്ഷി BAKSHI സന്ദീപ് ബക്ഷി. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ക്യൂബയുടെ പ്രസിഡന്റിന്റെ പേര് അറിഞ്ഞിരിക്കുക. ക്യൂബയുടെ പ്രസിഡന്റ് മിഗ്വേൽ ഡയസ് കാനൽ ആണ്. CANEL മിഗ്വേൽ MIGUEL മിഗ്വേൽ ഡയസ് ഡയസ് കാനൽ CANEL മിഗ്വേൽ ഡയസ് കാനൽ ആണ് ക്യൂബയുടെ പ്രസിഡന്റ്. ക്യൂബ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഫിഡൽ കാസ്ട്രോയാണ്. ഫിഡൽ കാസ്ട്രോ 50+ വർഷം ക്യൂബ ഭരിച്ച ആളായിരുന്നു ഫിഡൽ കാസ്ട്രോ. ക്യൂബ ഇസ് എ കമ്മ്യൂണിസ്റ്റ് നേഷൻ. ഫിഡൽ കാസ്ട്രോ മരിച്ചുപോയി. ഇപ്പം ഫിഡൽ കാസ്ട്രോയുടെ ബ്രദറാണ് റൗൾ കാസ്ട്രോ. അദ്ദേഹം അവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗറാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ക്യൂബയുടെ പ്രസിഡന്റ് അവരുടെ അനുയായിയായ മിഗ്വേൽ ഡയസ് കാനൽ ആണ്. അതുപോലെ വെനിസ്വേലയുടെ പ്രസിഡന്റാണ് നിക്കോളാസ് മഡൂരോ NICOLAS നിക്കോളാസ് മഡൂരോ MADURO നിക്കോളാസ് മഡൂരോ വെനിസ്വേലയുടെ പ്രസിഡന്റ്. മൈക്ക് പോംപിയോ USന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതുപോലെ ആപ്പിളിന്റെ ചീഫാണ് ടിം കുക്ക്. അതുപോലെ ഇറാഖില് വലിയ പിന്നീട് ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അദിൽ അബ്ദുൾ മഹദി ADIL അദിൽ അബ്ദുൾ ABDUL അബ്ദുൽ മഹദി MAHDI അദിൽ അബ്ദുൾ മഹദി. ബർഹാം സാലിഹ് ഇറാഖിന്റെ പ്രസിഡന്റ് BARHAM ബർഹാം സാലിഹ് SALIH. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഡേവിഡ് മാൽപാസ് ഇന്ത്യ വിസിറ്റ് ചെയ്തു. ഇപ്പൊ ഡേവിഡ് മാൽപാസ് എല്ലാവർക്കും അറിയാം വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. അപ്പൊ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റായ ഡേവിഡ് മാൽപാസ് ഇപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്തു. നിതി ആയോഗിനെയൊക്കെ അദ്ദേഹം അഡ്രസ് ചെയ്ത് സംസാരിച്ചു ന്യൂസ് ഉണ്ട്.
അതുപോലെ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ പാർലമെന്റിന്റെ വിന്റർ സെഷനിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. പാർലമെന്റിന്റെ വിന്റർ സെഷൻ ഇപ്പൊ നവംബർ 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. പാർലമെന്റിന്റെ വിന്റർ സെഷൻ, ഒരു വർഷം പാർലമെന്റിന് 3 സെഷൻസ് ആണ് ഉള്ളത്. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ ആൻഡ് വിന്റർ സെഷൻ. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ ബോത്ത് ആർ ഓവർ നൗ, ആൻഡ് ദ തേർഡ് സെഷൻ ഓഫ് ദിസ് ഇയർ, വിന്റർ സെഷൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഓൺ നവംബർ 18. ഈ നവംബർ 18 നടക്കാൻ പോകുന്ന വിന്റർ സെഷനിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കും. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 6 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ, ഇന്ത്യയിലല്ല, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 കൺട്രീസിനെ ഉദ്ദേശിച്ചാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെയുള്ള 6 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ഹിന്ദുസ്, ജെയിൻസ്, സിഖ്സ്, പാഴ്സീസ്, ക്രിസ്ത്യൻസ് ആൻഡ് ബുദ്ധിസ്റ്റ്. സിഖുകാര്, ക്രിസ്ത്യാനികള്, മുസ്ലിംസ്, ജൈനമതക്കാര്, ബുദ്ധമതക്കാര്, ഹിന്ദുമതക്കാര്, അങ്ങനെ മുസ്ലിംസ് ഇല്ല, ഹിന്ദുസ്, ജെയിൻസ്, സിഖ്സ്, പാഴ്സീസ്, ക്രിസ്ത്യൻസ് ആൻഡ് ബുദ്ധിസ്റ്റ്. ഈ 3 രാജ്യങ്ങളിലെ മൈനോറിറ്റീസ് ആണ്, അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും. ഇവര് ഇന്ത്യയിലേക്ക് അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിട്ട്, ഈ പറഞ്ഞ 3 കൺട്രീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിട്ട് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ ഇന്ത്യ അവർക്ക് സിറ്റിസൺഷിപ്പ് ഗ്രാൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ബില്ല് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്യാൻ പോവുകയാണ്. അതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് എന്നറിയപ്പെടുന്നത്. അറിഞ്ഞിരിക്കുക. പിന്നീട് IORA എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. IORA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ എന്നാണ്. ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ, അതാണ് IORA, ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ, റിം അറിയാം, IORA. ഇതിന്റെ മീറ്റിംഗ് അബുദാബിയിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഇന്ത്യക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് IORA, ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ. ഇന്ത്യൻ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് അതിലുള്ളത്. ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ ഒരു ഡോമിനൻസ് അസേർട്ട് ചെയ്യാൻ ഒരു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അപ്പം ചൈനയുടെ ഈ എക്സ്പാൻഷനിസ്റ്റ് ടെൻഡൻസീസിനെ എതിർക്കുന്ന കൺട്രീസ് പലരും ഇന്ത്യക്കൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ IORA മീറ്റിങ്ങിലൊക്കെ ഇന്ത്യക്ക് വലിയ റോളുണ്ട്. അബുദാബിയിൽ വെച്ച് നടക്കാൻ പോയാണ്. ഈ IORA പുതിയ ചീഫ് ആവാൻ പോകുന്ന UAE ആണ്. വൈസ് ചെയർമാൻ ആവാൻ പോകുന്ന ബംഗ്ലാദേശുമാണ്. UAE ആണ് അതിൻ്റെ ചീഫ് ആവാൻ പോകുന്നത്. അതിൻ്റെ വൈസ് ചീഫ് ആവാൻ പോകുന്നത് ബംഗ്ലാദേശുമാണ്. IORA മീറ്റിംഗ് നടക്കാൻ പോകുന്നത് അബുദാബി UAE വെച്ച്. പിന്നീട് സാഗർ, എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ, SAGAR, സാഗർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവാണ് സാഗർ എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ട, ഓഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു, അതായത് എല്ലാവർക്കും ഓഷനിൽ പിന്നീട് ഇക്വാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു പരസ്പര ഒരു സഹകരണം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവാണ് സാഗർ. സാഗറിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. ഈ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള രാജ്യങ്ങൾക്ക് മാരിടൈം ഇൻഫർമേഷൻസ് ആയി കൊടുക്കുന്നതിന്, കടൽ സംബന്ധമായ മാരിടൈം ഇൻഫർമേഷൻസ് ആയി കൊടുക്കുന്നതിനുണ്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ. അത് എവിടെയാണ് നടന്നിരിക്കുക? ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഗുരുഗ്രാമിലാണ്, ഹരിയാനയിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ. അത് മാരിടൈം ഇൻഫർമേഷൻസ് മറ്റ് രാജ്യങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ്, ഇന്ത്യയുടേതാണ്. പോക്സോയുടെ എക്സ്പാൻഷൻ ആരംഭിക്കുക. പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ. അതുപോലെ ജഗദീപ് ധൻഖറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ജഗദീപ് ധൻഖർ വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറാണ്. ജഗദീപ് ധൻഖർ വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ, അറിഞ്ഞിരിക്കുക. പിന്നീട് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ട്രായി ചീഫിന്റെ പേരുണ്ട്. ട്രായി ചീഫ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ട്രായി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി. ട്രായി റെഗുലേറ്റ് ചെയ്യുന്ന ടെലികോം സെക്ടറിനെയും ബ്രോഡ്കാസ്റ്റേഴ്സിനെയും DTH സർവീസിനെയാണ്. ടെലികോം സെക്ടർ, ബ്രോഡ്കാസ്റ്റേഴ്സ്, ഏഷ്യാനെറ്റ് പോലുള്ള ബ്രോഡ്കാസ്റ്റേഴ്സ്, അതുപോലെ DTH ഡയറക്ട് ഹോം സർവീസസ്. ഇത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി. അതിൻ്റെ ചെയർമാൻ ആർ എസ് ശർമ്മ. ബ്ലൂ എക്കോണമി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബ്ലൂ എക്കോണമി സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട എക്കോണമി, അതായത്
ഒരു ഓഷൻ അല്ലെങ്കിൽ ഒരു സി എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ എക്കോണമി ഉണ്ട്, മത്സ്യ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമിയാണ് ബ്ലൂ എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. മൻ കി ബാത്ത് പ്രൈം മിനിസ്റ്ററിന്റെ മന്ത്ലി റേഡിയോ അഡ്രസ് ടു ദ നേഷൻ. മൻ കി ബാത് പ്രൈം മിനിസ്റ്ററിന്റെ മന്ത്ലി റേഡിയോ അഡ്രസ് ടു ദ നേഷൻ. അലഹബാദ് ഹൈക്കോടതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അലഹബാദ് ഹൈക്കോർട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോർട്ട്, അലഹബാദ് ഹൈക്കോർട്ട്. അതുപോലെ ഹരിയാനയുടെ ഗവർണർ സത്യദേവ് നാരായൺ ആര്യ. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ്. ഫ്രാൻസിന്റെ. പഞ്ചാബ് ഗവർണർ വി പി സിംഗ് ബഡ്നോർ DADNOR. ബേസിക് കൺട്രീസ് എന്നറിയപ്പെടുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ബേസിക് BASIC ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ബേസിക് കൺട്രീസ് ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ ആൻഡ് ചൈന. അത് എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സ് ഒക്കെ നടക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ബേസിക്. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ ആൻഡ് ചൈന, ഈ ഗ്രൂപ്പാണ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സ് ഒക്കെ നടക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ലീഡ് ചെയ്യാനുള്ള ഗ്രൂപ്പാണ് ഡെവലപ്പിംഗ് കൺട്രീസ്. UNFCCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അവരാണ് UN ക്ലൈമറ്റ് റിലേറ്റഡ് ബോഡി എന്ന് പറയുന്നത്. UNFCCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവർ ലാസ്റ്റിലുണ്ടാക്കിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലൈമറ്റ് അഗ്രിമെന്റ് ആണ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ്. ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ആണ് പ്രകാശ് ജാവദേക്കർ. JLR ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ ടാറ്റയുടെ കാർ കമ്പനിയാണ് JLR ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ. യൂണിക്കോൺസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുകയാണ്. യൂണിക്കോൺസ് UNICORN യൂണിക്കോൺസ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ മൂല്യം $1 billion, അതായത് $100 crores, അതായത് ഏകദേശം 7,000 crores ആയി മാറുമ്പോഴാണ് ആ കമ്പനിയ യൂണിക്കോൺ എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ വിപണി മൂല്യം, മാർക്കറ്റ് വാല്യൂ $1 billion. $1 billion എന്ന് പറഞ്ഞാൽ $100 crores, അതായത് 7,000 crores ആയി മാറുമ്പോൾ അതിന് യൂണിക്കോൺ എന്ന് പറയും. SFB എന്താണെന്ന് അറിഞ്ഞിരിക്കുക, സ്മോൾ ഫിനാൻസ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടൈപ്പ് ഓഫ് ബാങ്കാണ് SFB അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ബാങ്കാണ് SFB അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്. SFB അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ബാങ്കിങ് സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട് RBI പുതുതായിട്ട് കൊണ്ടുവന്നൊരു ടൈപ്പ് ഓഫ് ബാങ്കാണ് SFB, സ്മോൾ ഫിനാൻസ് ബാങ്ക്. പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഡ്രഡ് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഡറായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദി US സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടതിന് ന്യൂസ് ഉണ്ട്. USന്റെ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത്. പക്ഷെ അത് ഒരു എക്സാമ്പിളും ചോദിക്കത്തില്ല ടെററിസ്റ്റുകളെ കുറിച്ച്, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഇസ്ലാമിക് സ്റ്റേറ്റ് എല്ലാവർക്കും ഒരു IS തീവ്രവാദ ഗ്രൂപ്പിന്റെ ലീഡറായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദി. അർജന്റീനയുടെ പ്രസിഡന്റ് മൗറീഷ്യോ മാക്രി. അർജന്റീനയുടെ പ്രസിഡന്റ് മൗറീഷ്യോ മാക്രി. അതുപോലെ PPP എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ്. അതുപോലെ PGA ഗോൾഫിന്റെ ഇന്റർനാഷണൽ ബോഡിയാണ് PGA, പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. PGA പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.